നമസ്കാരം. കേരളത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ പുറങ്കാല കൊണ്ട് തുടിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. എല്ലാവർക്കും അറിയാം. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമൊക്കെ ക്ഷേത്രങ്ങളിലെ പണം വേണം. അതായത് ക്ഷേത്രങ്ങളെ വെറും ഒരു കച്ചവട സ്ഥാപനമായി, ഒരു മാർക്കറ്റ് പോലെയുള്ള, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയുള്ള ഒരു സ്ഥാപനമായി മാത്രമാണ് ഇവിടുത്തെ ഈ മതേതര ഇടതുപക്ഷ സർക്കാർ കാണുന്നത്. നമുക്കറിയാം, എത്രയോ തട്ടിപ്പുകളും വെട്ടിപ്പുകളുമാണ് ക്ഷേത്രങ്ങളിലും അതുപോലെ ക്ഷേത്ര ജീവനക്കാരുമൊക്കെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ക്ഷേത്രഭൂമി പാട്ടത്തിന് കൊടുക്കും, അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. മാത്രമല്ല ക്ഷേത്രങ്ങളിലെ വസ്തുക്കൾ എടുത്ത് ലേലം ചെയ്യും, ക്ഷേത്രകുളത്തിലെ മീൻ പിടിച്ച് അത് മീൻകറി വയ്ക്കാൻ കൊടുക്കും. അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ. ഇവിടെ ഹൈന്ദവ വിശ്വാസികളുണ്ട്, ഹൈന്ദവ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർ വരെയുണ്ട്. എന്നിട്ടും ഇതൊക്കെ നിർബാധം തുടരുകയാണ് ഇവിടെ എന്നതിൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങൾ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സമൂഹമാധ്യമങ്ങളിൽ കണ്ടത്, ചിലപ്പോൾ പ്രേക്ഷകരും കണ്ടു കാണും, ഒരു ക്ഷേത്ര ജീവനക്കാരൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്ര ജീവനക്കാരൻ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ബലിക്കൽ എന്ന ആ ഒരു സങ്കല്പത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചുക്കിലി വലയടിക്കുന്ന, അതായത് ചിലന്തി വലയടിക്കുന്ന ഒരു കാഴ്ചയും അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കും ഈ ജീവനക്കാരൻ, അയാൾ ആരുമാകട്ടെ. അയാൾ ഈ വലിയ ബലിക്കല്ലിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ ചിലന്തി വല അടിച്ചെങ്കിൽ ഇയാൾക്ക് ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ എന്താണ് അവകാശം എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. കാരണം ക്ഷേത്ര സങ്കല്പങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഭക്തിയെയും ഒക്കെ ചവിട്ടി അരച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഈ വ്യക്തി ഇതിന് മുകളിൽ കയറി നിന്നത്. അവിടെ ഒരു സബ്ഗ്രൂപ്പ് ഓഫീസറുണ്ട്, ഒരു സ്ത്രീയാണെന്നാണ് കേൾക്കുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുണ്ട്, ഇവിടെ ദേവസ്വം കമ്മീഷണറുണ്ട്, നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ കമ്മീഷണർ വാസുണ്ട്, ഇവിടെ പലരുമുണ്ട്. ഇവരാരും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണമൊന്നും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നടത്തിക്കണ്ടില്ല. ഇത് എന്ന് നടന്നതാണെന്നറിയില്ല, ഏതായാലും അധിക ദിവസമായില്ല, ഒന്നോ രണ്ടോ ദിവസമേ ആയുള്ളൂ. അപ്പോൾ ഇത് ക്ഷേത്ര സങ്കല്പങ്ങളെ എന്തും കാണിക്കാം, ക്ഷേത്ര ആചാരങ്ങളെ എങ്ങനെയും മറികടക്കാം അല്ലെങ്കിൽ എങ്ങനെയും തൃണവത്ഗണിക്കാം, ക്ഷേത്ര ആചാരങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല, അമ്പലത്തിൽ ഭക്തർ കൊണ്ട കാണിക്കയിടണം, അതിൻ്റെ പണം സ്വീകരിക്കണം, അതുമാത്രമാണ് ഇവരുടെ ഒരു രീതി. അതാണ് കാലങ്ങളായി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, അതും പറയുന്നുണ്ട്. തത്വമയി ന്യൂസ് ഒരു വാർത്ത ചെയ്തിരുന്നു, അതായത് ഭണ്ണാരപ്പെട്ടി വരെ പോകാം, ഭഗവാന്റെ അടുത്തേക്ക്, ശ്രീകോവിലിനടുത്തേക്ക് പോകാൻ പറ്റില്ല, ലോക്ക്ഡൗണിൻ്റെ നിയമമാണ് കേട്ടോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക നിയമമാണ്. ഭണ്ഡാരപ്പെട്ടിയുടെ അടുത്ത് വരെ പോകാം, ഭണ്ഡാരത്തിൽ പണമിടാം, തിരിച്ചു പോരാ. അല്ലാതെ അതിന് മറ്റ് മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ അകത്തു കയറാനോ തൊഴുതു പ്രാർത്ഥിക്കാനോ ഒന്നും അനുവാദമില്ല. ഇത് ഭണ്ണാരപ്പെട്ടി വരെ പോകാം. ഒരു കാര്യം ചെയ്യൂ, ഭണ്ണാരപ്പെട്ടികളെല്ലാം ക്ഷേത്രത്തിന് പുറത്ത് നിരത്തി വെച്ചോളൂ, ഭക്തർ വന്ന് കാണിക്കിട്ടിട്ട് പോക്കോളൂ, നിങ്ങൾക്ക് മാസാമാസം ചാക്കിനകത്ത് ഇത് കെട്ടിക്കൊണ്ട് പോകാം, അതാണ് കൂടുതൽ എളുപ്പം. പിന്നെ ഓൺലൈനിലൂടെ വഴിപാട് നടത്താം, പ്രസാദ സ്വീകരണവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ഓൺലൈനിലൂടെ വഴിപാട് നടത്താം, അതിൻ്റെ പണം അടച്ചോളൂ, ഗൂഗിൾ പേ ചെയ്തോളൂ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടോളൂ. ഇതൊക്കെയാണ്, അതായത് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം, പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വേണ്ടി മാത്രം ക്ഷേത്രങ്ങളെ കയ്യാളി, ക്ഷേത്രങ്ങളെ കയ്യാളി എന്ന് തന്നെ പറയണം, കയ്യേറി ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം കയ്യേറിയതും ഇവിടെ തിരുവനന്തപുരത്ത് തീർത്ഥപാദ മണ്ഡപം കയ്യേറിയതുമൊക്കെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഈ വലിയ ബലിക്കലിൻ്റെ കഥയിലേക്ക് നമുക്കൊന്ന് വരാം. ഈ വലിയ ബലിക്കൽ എന്താണ് അതിൻ്റെ സങ്കല്പം, ക്ഷേത്രം എന്താണ്, ക്ഷേത്രത്തിൻ്റെ ആ ആരാധനാ സങ്കല്പം എന്താണ്, ക്ഷേത്രത്തിൻ്റെ വാസ്തു സങ്കല്പം എന്താണ്, ആ ചൈതന്യത്തിൻ്റെ സങ്കല്പം എന്താണ് എന്ന് ഈ വിഡ്ഢികൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അല്ലായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൂടെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനൊരു ഒരു ധാർമ്മിക ബോധമെങ്കിലും അറിയാവുന്നവർ കാണിക്കണം എന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിട്ട് ഭക്തരെ ഏൽപ്പിക്കൂ, നിങ്ങൾ ക്ഷേത്രങ്ങൾ എങ്ങനെ ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്ന് അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ക്ഷേത്രത്തിലെ വലിയ ബലിക്കലിൽ കയറി ചവിട്ടി നിന്ന് ചുക്കിലി വലയടിക്കുന്ന വടക്കൻ പറവൂർ മന്നം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ജീവനക്കാരനാണ് ഇന്നത്തെ താരം. സമൂഹമാധ്യമങ്ങളിൽ വന്ന ഒരു പോസ്റ്റാണിത് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അന്തർമണ്ഡലത്തിൽ ഭഗവാന് കാവൽ നിൽക്കുന്ന അഷ്ടദിക്പാലകർ, അതായത് ഇന്ദ്രൻ, അഗ്നി, സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ഗണപതി, യമൻ, നൃതി, അനന്തൻ, വരുണൻ, വായു, ദുർഗ, സുബ്രഹ്മണ്യൻ, കുബേരൻ, സോമൻ, നിർമാല്യധാരി, ഈശാനൻ, ബ്രഹ്മൻ, പിന്നെ ക്ഷേത്രപാലകൻ, ക്ഷേത്രപാലകൻ്റെ ബലിക്കല്ല് പുറത്താണ്. ഇവരുടെയെല്ലാം ശക്തിയുടെ ഒരു സമന്വയ സ്ഥാനമാണ് ഈ വലിയ ബലിക്കല്ല്. ശ്രീകോവിലിൻ്റെ വലിപ്പമനുസരിച്ചാണ് വലിയ ബലിക്കല്ലിൻ്റെ വലിപ്പം. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രം ബലിക്കല്ലിനെ പറ്റി ഒരു ധാരണയുമില്ലാത്ത ദേവസ്വം ജീവനക്കാർക്കുമില്ല, ഭരിക്കുന്നവർക്കുമില്ല.
ക്ഷേത്രം എന്ന സങ്കല്പത്തിനെ പുച്ഛിക്കുന്ന ക്ഷേത്രം ജീവനക്കാർ, ക്ഷേത്രം വെറും തൊഴിലായി കാണുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ജോലി വെറും ജോലിയായി മാത്രം കാണുന്ന ക്ഷേത്രം ജീവനക്കാർ, ക്ഷേത്രത്തിൻ്റെ ഉന്നമനമോ ക്ഷേത്രം വസ്തുക്കളുടെ സംരക്ഷണമോ തീരെ ഒരു വിഷയമല്ലാത്ത ഒരു ദേവസ്വം ബോർഡും അതിൻ്റെ ജീവനക്കാരും, ഭൂരിപക്ഷം ദേവസ്വം ബോർഡ് ഭരിക്കുന്നതും നിരീശ്വരവാദികളായ രാഷ്ട്രീയ മുതലെടുപ്പുകാർ മാത്രം, ഇതിനിടയിൽ നട്ടം തിരിയുന്ന പാവം ഈശ്വര സങ്കല്പവും വിശ്വാസികളും. ഇത് നടന്നത് പെരുവാരം സബ് ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ. സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് ഇതൊന്നും കേൾക്കാൻ സമയമില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് കേൾക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചില സഖാക്കന്മാർ, ന്യായീകരണ സഖാക്കന്മാരുണ്ടല്ലോ, ന്യായീകരണ കമ്മികൾ, ഒരു ജീവനക്കാരൻ ചെയ്ത തെറ്റിന് എന്തിനാണ് ദേവസ്വം ബോർഡിനെ പറയുന്നത് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് ന്യായീകരിക്കാൻ മാത്രമേ ആ അത്രയും സംസ്കാര ശൂന്യരായ വ്യക്തികൾക്ക് അറിയൂ. കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് വേറെ ചില മാധ്യമങ്ങളിലൊക്കെ ചില ആളുകൾ എത്തുന്ന കണ്ടു. ശരിക്കും ആ ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വളഞ്ഞു നിന്ന സഖാവിന് വേറൊന്നും ചോദിക്കാനില്ലായിരുന്നു. അതുതന്നെയാണ് ഇവിടെയും. ഇവർക്കാർക്കും പലതിനും ഉത്തരമില്ല, പക്ഷേ ന്യായീകരിക്കാൻ മിടുക്കന്മാരാണ്. എന്തെങ്കിലും തത്വശാസ്ത്രവും ഒക്കെ പറഞ്ഞ് പണ്ട് ചൈനയിൽ വുഹാനിൽ വൈറസ് ഉണ്ടായതിന് എം എ ബേബി ഒരു ന്യായീകരണം നൽകിയത് നമ്മൾ വാർത്തയാക്കിയിരുന്നു. അത് പെട്ടെന്ന് ഓർമ്മ വരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും വലിയ ന്യായീകരണമായി എത്തും. എന്തൊക്കെയായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വാസുവും അതുപോലെ കടകംപള്ളിയും ഒക്കെ ഇതിനെ ന്യായീകരിക്കുകയുള്ളൂ. നടപടിയെടുക്കുന്നത് മാത്രമല്ല, അവിടെ അതിന് വേണ്ട ചടങ്ങുകളും ചെയ്യണം എന്നുള്ളതാണ് ഭക്തർക്ക് പറയാനുള്ളത്. അങ്ങനെ ക്ഷേത്ര ബലിക്കല്ലിൽ, വലിയ ബലിക്കല്ലിൽ ചവിട്ടി. ക്ഷേത്രം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ സങ്കല്പത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും ആ ക്ഷേത്രത്തിൻ്റെ നാഭിയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഈ ചുക്കിലി വിലയടിച്ചത് ഈ ജീവനക്കാരൻ എന്നുള്ള കാര്യം കൂടി ഒന്നോർക്കുക. വളരെ ഖേദകരമായ കാര്യം, ദുഃഖകരമായ കാര്യം. ഇവിടെ ഹൈന്ദവർ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇത്തരം തെമ്മാടിത്തരങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് പല കുറി ഞങ്ങൾ പറഞ്ഞതാണ്. ഇതൊന്നുമല്ല പ്രതിഷേധം. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും പ്രതിഷേധമാകില്ല. ശക്തമായി തന്നെ സംഘടിക്കണം. നമ്മൾ കൊറോണ പ്രോട്ടോകോൾ അനുസരിച്ച് അത് പാലിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് ഇതിനെതിരെ. ഇത്തരം നടപടികൾക്കെതിരെയും ഇത്തരം തെമ്മാടിത്തരങ്ങൾക്കെതിരെയും താന്തോന്നിത്തരങ്ങൾക്കെതിരെയും പ്രതികരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഹൈന്ദവൻ്റെ പ്രതിഷേധത്തിന് ശക്തി പോരാ. ഇത്രയും വലിയ സമുദായങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഇവനൊന്നും ചെയ്യില്ല എന്നുള്ള വാസ്തവം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ചെയ്യില്ല, അതാണ് നമ്മുടെ കുഴപ്പം. എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, പക്ഷേ ഞാൻ അത് ആർക്കും കൊടുക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പ്രതിഷേധം, പ്രോട്ടോകോളുകൾ പാലിച്ച്, മാസ്കുകൾ ധരിച്ചുകൊണ്ട് നമുക്ക് പ്രതീകാത്മകമായി പ്രതിഷേധിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടിയും അന്വേഷണവും അതിനുവേണ്ട പരിഹാര മാർഗങ്ങളും ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇനിയും ഇത്തരം കാര്യങ്ങൾ പലതും നമ്മൾ കാണേണ്ടി വരും. വേദനയോടെ നമ്മൾ അത് കണ്ടിട്ട് തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഈ ഒരവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.